നമസ്കാരം കഴിഞ്ഞ ദിവസമായിരുന്നു ഒരു നടിയെ സ്ഥിതിക്ക് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യുവനടി രംഗത്തെത്തിയത് ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ അദ്ദേഹം അമ്മയിൽ നിന്നുള്ള അധ്യക്ഷ സ്ഥാനം രാജിവെക്കുകയായിരുന്നു ഇരയുടെ വെളിപ്പെടുത്തൽ മാനിച്ച് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രാജിവെച്ച് അന്വേഷണം നേരിടണമെന്നാണ് കേരളീയ സമൂഹം ഒന്നടങ്കം ആഗ്രഹിക്കുന്നത് എന്നാൽ അതിനെയും ചില കുത്തിത്തിരിപ്പുകൾ കൊണ്ട് മുതലെടുക്കുകയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരെയും വെള്ളഭൂഷാൻ അല്ല എന്നാലും ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാണിക്കാതിരിക്കുന്നത് എങ്ങനെയാണ് രഞ്ജിത്തിനെതിരെയുള്ള ആരോപണത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ആരോപണം ഉയർന്ന നിലയ്ക്ക് രഞ്ജിത്ത് രാജിവെക്കണം എന്നല്ലേ പറഞ്ഞത് അതവിടെ നിൽക്കട്ടെ രഞ്ജിത്ത് തീരുമാനിക്കട്ടെ അതെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീഷിനോട് ഒന്ന് ചോദിച്ചോട്ടെ പണ്ടൊരു താരകപ്പെണ്ണ് ഇതുപോലെ ഒരു ആരോപണം താങ്കൾക്കെതിരെ പറഞ്ഞൊരു വാർത്ത കണ്ടിരുന്നുവല്ലോ ആ വാർത്ത വന്നപ്പോൾ താങ്കൾ രാജിവെച്ചിരുന്നു നേതാവെ എടോ സ്വയം മാതൃക കാണിച്ചിട്ട് പോരെ മറ്റുള്ളവരെ ഉപദേശിക്കാൻ വരുന്നത് ശരിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ അതീവ ഗൗരവമുള്ളത് തന്നെയാണ് ഇക്കാര്യത്തിൽ ഏതെങ്കിലും ഒരു സ്ത്രീ പരാതിയുമായി മുന്നോട്ട് വന്നാൽ സർക്കാർ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുക തന്നെ ചെയ്യും അതിൽ ആർക്കും ഒരു സംശയവും വേണ്ട നിയമപ്രകാരം പരാതി നൽകിയിട്ടുള്ള സ്ത്രീകളുടെ പേരുകൾ രഹസ്യമായി സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണ് എന്നാണ് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് ബൃന്ദ കാരാട്ട് വ്യക്തമാക്കുന്നത് എന്നാൽ വേട്ടക്കാരുടെ കാര്യം അങ്ങനെയല്ലെന്നും അവരുടെ പേരുകൾ പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതാണെന്നുള്ളതും ഇവിടെ പ്രധാനമാണെന്നും അവർ പറഞ്ഞു ആത്മവിശ്വാസത്തോടെ സ്ത്രീകൾക്ക് പുറത്തു വന്ന് സംസാരിക്കാനാകുന്ന സാഹചര്യം എപ്പോഴും ഉണ്ടാകും എന്നാൽ തുറന്നു സംസാരിക്കുന്നതിൽ നിന്ന് പല കാരണങ്ങളും അവരെ വിലക്കുന്നത് ആശങ്കപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ് ഇന്ത്യയിൽ ആദ്യമായി സിനിമാ മേഖലയിലെ വിഷയങ്ങൾ പഠിക്കുന്നതിന് ഇത്തരമൊരു കമ്മീഷനെ നിയോഗിച്ച കേരള സർക്കാരിനെ അഭിനന്ദിക്കുന്നുവെന്നും അവർ പ്രശംസിച്ചു ഈ നടപടി സിനിമാ മേഖലയിലെ സ്ത്രീകൾക്ക് പൊതുചർച്ചകളിൽ സംസാരിക്കുന്നതിന് ആത്മവിശ്വാസം നൽകുന്ന ഒന്നുകൂടിയാണ് ഒരിക്കൽ കൂടി പറഞ്ഞുകൊള്ളുന്നു സിനിമാ രംഗത്തെ അതിക്രമങ്ങൾ ഇരയായവരുടെ പരാതി സത്യസന്ധമായി ചൂണ്ടിക്കാട്ടിയാൽ എത്ര ഉന്നതരായാലും നടപടി ഉറപ്പുവെന്ന് സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്